ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം ടെക്, ഹോം അപ്ലയൻസസ്, സ്പെയർസ് ആൻഡ് സർവീസ്, ചെറുപുഴ. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുണ്ടായ അപകടത്തിൽ BJP പ്രവർത്തകൻ മരിച്ചു. കുറ്റിയാട്ടൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ താമസക്കാരനായ കുന്നൂൽ ഒതയൻ മകൻ ഷാജിയാണ് മരിച്ചത്. ബോർഡ് കെട്ടുന്നതിനിടെ ഷാജി തലയിടിച്ച് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഷാജിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാർബർ ഷോപ്പുകളിൽ നിന്നും ഉപയോഗിച്ച ബ്ലേഡുകൾ പുഴയിലേക്ക് തള്ളുന്നു. കാര്യംകോട് പുഴയിലാണ് ബ്ലേഡുകൾ തള്ളുന്നത്. പ്രമുഖ ഫോട്ടോഗ്രാഫ് ജയേഷ് പാടിച്ചാൽ കഴിഞ്ഞ ദിവസം പുഴയിൽ നിന്നും പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. പുളിങ്ങോത്തി LDF സ്ഥാനാർത്ഥികൾ പ്രചരണം ശക്തമാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി KD അഗസ്റ്റിൻ, വാർഡ് സ്ഥാനാർത്ഥി CBM തോമസ് എന്നിവരാണ് പ്രചരണം നടത്തിയത്. പുളിങ്ങോ മാറാട്ടുകടവ് കോളനിയിലാണ് പ്രചരണം നടത്തിയത്. പെരിങ്ങോ മടക്കാമ്പൊയിലിൽ 10 ലിറ്റർ വ്യാജവാറ്റ് ചാരായവുമായി യുവാവ് എക്സൈസ് പിടിയിൽ. മടക്കാമ്പൊയിൽ സ്വദേശി കൈതേൽ വീട്ടിൽ KK ദിലീഷിനെയാണ് പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കെയും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്ന് ചിറ്റാരിക്കാലിൽ വെച്ച് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 6 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഈസ്റ്റലേരിയിലെ 13-ാം വാർഡ് സ്വദേശികളായ 2 പേർ, 12-ാം വാർഡിലെ 2 പേർ, 2-ാം വാർഡിലെ 1 ആൾ, വെസ്റ്റലേരി സ്വദേശിയായ 1 ആൾ എന്നിവർക്കാണ് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3 പേർ രോഗമുക്തി നേടി. ഇതോടെ ഈസ്റ്റലേരിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9 ആയി. ഇന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 63 പേരാണ് പങ്കെടുത്തത്. വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയാളെ എക്സൈസ് സംഘം പിടികൂടി. അരുവിക്കര മുണ്ടല പുത്തൻ വീട്ടിൽ രാജേഷ് ഭവനിൽ ചെല്ലപ്പൻ്റെ മകൻ രാജേന്ദ്രനാണ് നെടുമങ്ങാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S വിനോദ്കുമാറിൻ്റെ നേതൃത്വത്തിൽ സംഘം അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വീണ്ടും പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുന്നു. ഇന്ന് പെട്രോളിന് 24 പൈസയും ഡീസലിന് 28 പൈസയും കൂടി. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 8-ാം തവണയാണ് ഈ വില കൂടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 20 KSFE ഓഫീസുകളിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. കള്ളപ്പണം വെളുപ്പിക്കുന്നതായും സംശയമുണ്ട്. പിരിവ് തുക ട്രഷറിയിൽ അടയ്ക്കുന്നതിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. ബിനാമി പേരിൽ ജീവനക്കാർ ചിട്ടിപ്പിടിക്കുന്നതായും കണ്ടെത്തി. ഓപ്പറേഷൻ ബജറ്റിന്റെ ഭാഗമായി വിജിലൻസാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.